കോസ്മോളജി ഇതിലെ കുറച്ച് റിസർച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒറിജിൻ എവല്യൂഷൻ എൻഡ് ഓഫ് യൂണിവേഴ്സ്, അതാണ് കോസ്മോളജി. കോസ്മോളജി പണ്ട് അറിയപ്പെട്ട കോസ്മോഗണിയൻ രീതിയിലാണ്. 20th century ഏറ്റവും വലിയ കണ്ടുപിടുത്തം പറഞ്ഞ എക്സ്പാൻഷൻ യൂണിവേഴ്സ് എഡ്വേർഡ് ഹബിൾ 1919 പറഞ്ഞതാണ്. യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുക. 70% ഡാർക്ക് എനർജിയും 25% ഡാർക്ക് മാറ്ററും 5% മാറ്റർ ആണെന്ന് പറയുന്നത്. യൂണിവേഴ്സിൻ്റെ ഒറിജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പറയുന്ന തിയറി ബിഗ് ബാങ് തിയറിയാണ്. അതെന്ന് പറയുന്നത് ഒരു സിംഗുലാരിറ്റി എക്സ്പ്ലോഡ് ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് ആ സിംഗുലാരിറ്റി എക്സ്പ്ലോസ് മുമ്പുള്ള കാര്യം ചോദിക്കാൻ പാടില്ല, അത് മീനിങ്ലെസ് ആണ്. കാരണം യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ എക്സ്പ്ലോഷന് ശേഷമാണ്. അപ്പോൾ അത് ചോദിക്കാൻ മീനിങ്ലെസ് ആണെന്നാണ് പറയണം. അത് ക്ലോസ് മാത്രമാണ്. അതേപോലെ ആ സമയത്ത് ഉണ്ടായ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഇപ്പോൾ എവിഡൻസ് ഉണ്ട്. പക്ഷേ ബിഗ് ബാങ് തിയറി ശരിയായ തിയറി അല്ല. ഇന്നും ഐൻസ്റ്റൈനോ ന്യൂട്ടനോ ആർക്കും പറ്റാത്ത കണ്ടുപിടിക്കാൻ പറ്റാത്ത തിയറിയാണ് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. എനിക്ക് സ്വന്തമായ തിയറി ഉണ്ടായിരുന്നു, +1 -1, അതായത് യൂണിവേഴ്സ് മാറ്റർ ആൻഡ് മാറ്റർ അല്ലെങ്കിൽ യൂണിവേഴ്സ് ആൻഡ് യൂണിവേഴ്സ്. ഞാൻ ഒരു ഫൈൻഡിങ് കണ്ടുപിടിച്ചതാണ്, അതായത് നെറ്റ് എഫിറ്റ് എപ്പോഴും 0 ആയിരിക്കും. ഇക്വിലിബ്രിയം ഒരെണ്ണം എക്സ്പാൻഡ് ചെയ്ത് വരും, മറ്റേ കോൺട്രാക്റ്റ് പോകും. അവസാനം ഇത് മാത്രം, അതാണ് ഒറിജിൻ യൂണിവേഴ്സ് എൻ്റെ തിയറി. ഐൻസ്റ്റീനുള്ള ഒരു ബ്ലണ്ടർ പറ്റിയിട്ടുണ്ട്. കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് പറഞ്ഞ് യൂണിവേഴ്സ് സ്റ്റാറ്റിക് ആണ് പറയേണ്ടായിരുന്നു. പക്ഷേ യൂണിവേഴ്സ് സ്റ്റാറ്റിക് അല്ല, എക്സ്പാൻഡ് ചെയ്യാം. ആസ്ട്രോണോമി പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി എന്താ ഒബ്സർവേഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ്. ഈ ഒബ്സർവേഷൻ എക്സ്പെരിമെൻറ്റിനോട് വ്യത്യാസം പറഞ്ഞാൽ ഒബ്സർവേഷൻ ജസ്റ്റ് നമ്മൾ കാണുക, ഒബ്സർവ് ചെയ്യുക. എക്സ്പെരിമെൻറ്റ് നമ്മൾ കുറച്ച് മാനിപ്പുലേഷൻ നടത്തും. ഈ ബ്ലാക്ക് ഹോൾ എന്ന് വെച്ചാൽ പറയുമ്പോൾ ഗ്രാവിറ്റേഷൻ ലെൻസ് പറഞ്ഞാൽ കാണാൻ പറ്റില്ല. ഗ്രാവിറ്റി ഇപ്പോൾ ഐൻസ്റ്റൈൻ്റെ ജനത്തിൽ റിലേറ്റഡ് പറയേണ്ട, ഗ്രാവിറ്റി പറയുന്നത് ഫിസിക്കലായിട്ടുള്ള കർവച്ചർ ഉണ്ടാവുകയാണ് ഗ്രാവിറ്റി വരുമ്പോൾ. അതാണ് ഗ്രാവിറ്റേഷൻ ലെൻസിങ് കാണിക്കുന്നത്. ബ്ലാക്ക് ഹോളിന് നേരെ ഓപ്പോസിറ്റ് വൈറ്റ് ഹോള്. ബ്ലാക്ക് ഹോളിൽ ഒരു ലൈറ്റിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല, ഗ്രാവിറ്റി ഈസ് വെരി ഹൈ. ഈ 1.4 സോളാർ മാസത്തിന് അപ്പുറത്താകുമ്പോഴാണ് ഒരു സ്റ്റാർ എക്സ്പ്ലോഡ് ചെയ്യുന്നത്, അതാണ് ചന്ദ്രശേഖരമേറ്റ. എൻ്റെ ഇതെല്ലാം അവസാനം ഒരു സിംഗുലാരിറ്റിയായി മാറും. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉള്ളതും. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അവിടെയാ ഉള്ളത്, സിംഗിൾ പോയിൻ്റ്. നിങ്ങളറിയില്ലേ, ഇപ്പോൾ ഈ ഫിസൽ നടക്കുമ്പോൾ ഈ ന്യൂക്ലിയർ എനർജി തന്നെ വളരെ സ്ട്രോങ്, വളരെ ബൈൻഡിങ് എനർജി, വളരെ കമ്പ്രസ് ചെയ്ത എനർജിയാണ്. അതുകൊണ്ട് അത് എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ ഇത്ര എനർജി വരുന്ന 4 ഫോഴ്സ് മെയിൻ ഉള്ളൂ. ഒന്ന് സ്ട്രോങ് ഫോഴ്സാണ് ഗ്ലൂഓൺ എന്ന് പറയും. ഇപ്പോൾ ഈ ഇലക്ട്രോൺസ് സബാനി പഠിക്കുന്ന ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ അല്ല, ക്വാർക്ക് ഉണ്ട്. ആ ക്വാർക്ക് ഹോൾഡ് ചെയ്യുന്ന ഫോഴ്സാണ്, അതിൻ്റെ എലമെൻ്ററി പാർട്ടിക്കലാണ് ക്വാർക്ക്. ആ ക്വാർക്ക് ഹോൾഡ് ചെയ്യുന്ന ഫോഴ്സാണ് ഗ്ലൂഓൺ. വീക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് റേഡിയോ ആക്ടിവിറ്റിയാണ്. പിന്നെ ഉള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ലൈറ്റുകളാണ്. ഇത് മൂന്നും ക്വാണ്ടമാണ്. പിന്നെ ക്ലാസ്സിലെ വരുന്നതാണ് ഗ്രാവിറ്റി. ഈ ഗ്രാവിറ്റിയും ഈ ക്വാണ്ടം കൂടെ മിസ് ചെയ്യാനാണ് ക്വാണ്ടം ഗ്രാവിറ്റി പറയേണ്ടത്. അത് പോസിബിൾ അല്ലെന്നാണ് പറയണം. അതാണ് ഐൻസ്റ്റീൻ ലാസ്റ്റ് 30 ഇയേഴ്സ് സ്പെൻഡ് ചെയ്തത്, തിയറി ഓഫ് എവരിതിങ്. കോസ്മോളജി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ കോസ്മോളജിയെക്കാട്ടും ജനങ്ങൾക്ക് ആവശ്യമുള്ളത് മെഡിക്കൽ കാര്യങ്ങളാണ്. ഒരുപാട് ഫണ്ടിങ് കോസ്മോളജി ചിലവാക്കേണ്ട, അതിനെക്കാട്ടും ഫണ്ടിങ് ഉപയോഗിക്കേണ്ടത് മെഡിക്കൽ ലൈനിലാണ്. കാരണം ഇന്ന് ഹീമോഫീലിയ, മൾട്ടിമോസ് പല അസുഖത്തിനും ഇനിയും അനുവദിച്ചിട്ടില്ല. അപ്പോൾ കോസ്മോളജിയെക്കാട്ടും ഫണ്ടിങ്ങും സയൻറ്റിസ്റ്റുമാർ മോർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട മെഡിക്കൽ ഫീൽഡിലാണ്. കാരണം പല അസുഖത്തിനും ഇനിയും അനുവദിച്ചിട്ടില്ല.